Hi friends! We are going to make mutton ghee roast. This is why I am here. 1 kilo of mutton. We have made a cake. We are going to make this mutton. This is why I have a cooker. This cooker is cold. We will add 2 tablespoons of milk. If you want to make a cook, we will add 1 tablespoon of ginger garlic paste. We will add it to the mutton. We will add it to the mutton. We will add it to the mutton. We will mix it to the ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കൂട ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഈ മട്ടനിൽ ഒന്ന് വെള്ളം ഇറങ്ങി വരുന്നതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം Already ഇവിടെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഒരു 2 മുതൽ 3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മൾ മട്ടൺ വിസിൽ വരുമ്പോഴേക്ക് നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം We will make a arapan and duck. This arapan is a mutton. This is a mutton. This is 1 tablespoon of mallipodi, 1 tablespoon of mulagapodi, 1 tablespoon of perinjiragam, 1 tablespoon of nalla jiragam, 1 dry cashmere chili, 1 tablespoon of kurumalaga. We will make a kurumalaga. We will make a ചെറിയ മൂന്ന് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ഏലക്കായ് ഒരു 5 ഗ്രാമ്പു ക്ലോസ് ഇത്രയാണ് നമ്മൾ എടുത്തത് ഇതിനെ കൂടെ നമ്മൾ കുറച്ച് നാരങ്ങാ നീരും എടുത്തിട്ടുണ്ട് ഈ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്ത സ്പൈസസ് എല്ലാം നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് അത് തണുത്തതിനു ശേഷമാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് ഇതിനായിട്ട് ഞാൻ ഇവിടെ പാൻ വെച്ചിട്ടുണ്ട് ഇത് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം ഈ പൊടി ഒഴികെ ബാക്കി എല്ലാ സ്പൈസും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സ്പൈസസിന്റെ നല്ലൊരു മണം നമുക്ക് കിട്ടും അതുവരെ നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു മണം വരുന്നുണ്ട് നമ്മുടെ പെരിഞ്ചീരത്തിന്റെ ജീരത്തിന്റെ കളർ ചെറുങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്ത് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതേ പാനിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള ഈ രണ്ട് മസാലപ്പൊടി കൂടി ഇട്ടിട്ട് ചൂടാക്കി എടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം അപ്പോൾ നമ്മൾ മസാല ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കൂട നമ്മുടെ നേരത്തെ ചൂടാക്കി വെച്ച സ്പൈസസിലേക്ക് ചേർത്ത് നമുക്ക് കുറച്ച് നാരങ്ങാ നീര് കൂടി ഒഴിച്ച് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നാരങ്ങാ നീരും കുറച്ച് വെള്ളവും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം നമ്മൾ ഇപ്പോ മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഒരു അര കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് 5 ഉണ്ട വറ്റൽമുളക് 2 തണ്ട് കറിവേപ്പില പിന്നെ ഒരു ടേബിൾസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വേണം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഈ നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഈ സവാളയും അതുപോലെ നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞു വെച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഉണ്ടമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ മസാല ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഈ മസാല നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. മട്ടൺ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ 3 വിസിലാണ് ഇതിനിട്ടത്. ഈ സ്റ്റോക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഈ മട്ടൺ ഈ റോസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഈ സ്റ്റോക്ക് കുറച്ച് നമ്മൾ ആഡ് ചെയ്യും. അപ്പം നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മട്ടൺ വേവിച്ച ആ സ്റ്റോക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ ഗീ റോസ്റ്റ് ആണല്ലോ. അപ്പം നമുക്ക് ഈ ഗ്രേവി ആവശ്യമില്ല. അതുകൊണ്ട് ഇത് നന്നായിട്ട് കുറുകി വരണം. നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മട്ടൺ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, നല്ല കട്ടിയായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കാം. ഇടയ്ക്കൊന്ന് ഇടയ്ക്ക് കൊടുക്കണം. ഇപ്പം മട്ടൻ ഗീ റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ 2 മിനിറ്റ് കൂടെ നമുക്കതൊന്ന് ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മളിത് ഇവിടെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.